ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. ക്യുസീൻസിലോട്ട് സ്വാഗതം. അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളിലായി. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു വീട്ടിൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അവരെല്ലാവരെയും കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ വീടിനടുത്ത് രണ്ട് സ്ഥലങ്ങളുണ്ട്, ഒന്ന് കാപ്പിൽ ബീച്ചും ഒന്ന് വർക്കല ക്ലിഫും. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ കാപ്പിൽ ബീച്ചിൽ വന്ന്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊല്ലം കാണാൻ പറ്റും. കൊല്ലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അതേപോലെ തന്നെ കടലും കായലും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ് ഈ കാപ്പിൽ ബീച്ച്. ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരു 10 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് വർക്കലയിലോട്ട് പോകാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ നല്ല തിരയുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ആൾക്കാരും വളരെ കുറവായിരുന്നു. നല്ല രസമായിരുന്നു. ഒരു ഹാഫ് ഡേ ഞങ്ങൾ അവിടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വർക്കലയിലോട്ട് പോയി. അങ്ങനെ കാപ്പിൽ ബീച്ച് ഞങ്ങൾ കുറേ നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലൊരു സ്ഥലമുണ്ട്. കായലും കടലും കൂടെ ചേരുന്ന ഇടയ്ക്ക് കുറച്ച് മണ്ണൊക്കെ വന്ന് കിടന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്, കായലാണത്. അവിടെ കുറേ കാറ്റാടി മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു മീനുകൾ, പിന്നെ ജെല്ലി ഫിഷ് ഉണ്ടായിരുന്നു അവിടെ. കുറേ ജെല്ലി ഫിഷുകൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതേ കണക്കിന് കുറേ മീനുകളും ഉണ്ടായിരുന്നു അവിടെ. നല്ല സ്ഥലമാണ്. നമുക്ക് കുറച്ച് സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആഴം കൂടിക്കൂടി വരിക ചെയ്യുന്നത്. അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എൻജോയ്മെൻറ്റാണ്. നല്ല സ്ഥലമാണ്. പിന്നെ മഴ പെയ്യുമ്പോൾ, മഴ സീസൺ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഫുള്ള് ജോയിൻ ആകുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വർക്കലയിലുള്ളൊരു കഫേയിലോട്ട് പോയി. അത് നല്ല, അവിടെ ഇരുന്ന് നമുക്ക് നല്ല വ്യൂ കിട്ടും. നല്ല കടലിലുള്ള നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ വന്ന് നമുക്ക് ഓൾറെഡി റിസർവ് ചെയ്ത് വരണമായിരുന്നു. നമ്മൾ റിസർവ് ചെയ്ത് വരത്തിന് നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയത്. അതിൻ്റെ തൊട്ട് മേലെ ഡെക്കി ഇരുന്നാണ് കഴിക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ നമുക്ക് ഫുള്ളി കടലിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അന്ന് കുറച്ച് മഴയൊക്കെ ഉള്ള സമയം ആയതുകൊണ്ട് ഫുള്ള് മൂടിക്കെട്ടി കിടക്കുമായിരുന്നു. സൺലൈറ്റും സണ്ണേ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ നല്ലൊരു ക്ലൗഡി ആയിട്ടൊരു ദിവസമൊക്കെ നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ ഉറപ്പായിട്ടും കിട്ടും. അവിടെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നതായിരിക്കും. നല്ലൊരു റെസ്റ്റോറൻറ്റായിരുന്നു, ഫുഡൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് നമ്മൾ എല്ലാവരും അവരുടെ വീട്ടിലോട്ട് തിരിച്ചു. വളരെ നല്ലൊരു ദിവസമായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ടത്. അപ്പോൾ വളരെ സന്തോഷമായിട്ട് എല്ലാവരും, നല്ലൊരു ഒത്തുചേരലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.